പൂരനഗരിയിലേക്ക് ആംബുലൻസിൽ എത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ യൂടേൺ അടിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കാലിന് സുഖമില്ലാത്തതിനാൽ ജനങ്ങൾക്കിടയിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് ആംബുലൻസിലാണ് പൂരനഗരിയിലേക്ക് എത്തിയതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മാധ്യമപ്രവർത്തകരോടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. സത്യം പറഞ്ഞാൽ വീണെടുത്ത് കിടന്ന് ഉരുണ്ട നേതാവ് ഇപ്പോൾ സത്യം പറഞ്ഞിരിക്കുന്നുവെന്ന് സാരം. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിനു പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങിയത് വിവാദമായിരുന്നു. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ താൻ ആംബുലൻസിൽ വന്നിറങ്ങിയത് മായ കാഴ്ചയെന്നായിരുന്നു സുരേഷ് ഗോപി പിന്നീട് പറഞ്ഞത്. ഇതിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം. നിങ്ങൾ ഇപ്പോഴും ആംബുലൻസ് എന്ന് പറഞ്ഞ് ഇട്ടു കളിക്കുകയാണ്. ഞാൻ ആംബുലൻസിൽ വന്നിറങ്ങി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തയാളുടെ മൊഴിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അതുപ്രകാരം കേസെടുക്കാത്തത്? ആ ആംബുലൻസ് എവിടെയാണ് ഉണ്ടായിരുന്നത്? റിങ്ങിനകത്ത്, വെടിക്കെട്ടിനകത്ത്. എന്തെങ്കിലും അത്യാഹിതമുണ്ടായാലോ, പൂരത്തിനെത്തിയവർക്ക് അസ്വസ്ഥതയുണ്ടായാലോ കൊണ്ടുപോകാനുള്ള സംവിധാനമാണത്. 20 ദിവസത്തോളം ഒരു കാലിലിഴഞ്ഞാണ് ഞാൻ പ്രവർത്തനം നടത്തിയത്. ആ കണ്ടീഷനിൽ എനിക്ക് അത്രയും ആളുകളുടെ ഇടയ്ക്ക് എനിക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. അതിനു മുൻപ് ഏതാണ്ട് 4.5 കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ചെത്തിയപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെയെല്ലാം കിങ്കരന്മാർ, ഗുണ്ടകൾ എന്റെ വണ്ടി ആക്രമിച്ചു. അത് എങ്ങനെയെന്ന് നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടോ? ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ചെറുപ്പക്കാരാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. അവരാണ് കാന കടക്കാൻ കഴിയാത്തത് കാരണം എന്നെ പൊക്കിയെടുത്ത് ഇവിടെ എത്തിച്ചത്. അവിടെ നിന്നാണ് ആംബുലൻസിൽ കയറിയത്. ഇത് ഞാൻ വിശദീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. CBI വരുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി. CBI വിളിച്ചാൽ അവരുടെ രാഷ്ട്രീയം മുഴുവൻ കത്തി നശിച്ചു പോകുമെന്ന് സുരേഷ് ഗോപി തുറന്നടിച്ചു. നേരത്തെ പാർട്ടി ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ് പൂരനഗരിയിൽ എത്തിയതെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. ആംബുലൻസിൽ എന്നെ കണ്ട കാഴ്ച മായ കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്ന് വ്യക്തമാകണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ അറിയാനാകില്ല. അതിന് CBI വരണമെന്നായിരുന്നു സുരേഷ് ഗോപി പരിഹാസത്തോടെ പറഞ്ഞത്. സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതേസമയം താൻ ആരുടെയും അച്ഛനെ വിളിച്ചിട്ടില്ലെന്നും ഒരു സിനിമാ ഡയലോഗ് പറയുകയാണ് ചെയ്തതെന്നും സുരേഷ് ഗോപി വാദിച്ചു. ഇത് സിനിമാ ഡയലോഗായി മാത്രം എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ബാക്കി പറഞ്ഞതെന്നും, പക്ഷേ മാധ്യമങ്ങൾ ഒരാളെ മോശക്കാരനാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. മാധ്യമങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. ആ ഡയലോഗ് എവിടെ വേണമെങ്കിലും ആർക്കു വേണമെങ്കിലും പറയാം. അത് സെൻസർ ചെയ്ത തിയേറ്ററിൽ ടിക്കറ്റ് എടുത്തു വന്നവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചതാണ്. ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്നല്ലേ പറഞ്ഞത്. ആരുടെയും അപ്പന് വിളിച്ചതല്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. തൃശൂരിലെ ജനങ്ങൾ വോട്ടു ചെയ്തതിനു കാരണം കരുവന്നൂർ വിഷയം കൊണ്ടാണെന്നും അത് മറയ്ക്കാനാണ് പൂരം കലക്കൽ ആരോപണമെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഏതായാലും പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ നേതാവിന്റെ അഭിമാനം സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും വിവാദങ്ങൾ മാത്രമുണ്ടാക്കാൻ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയാണ് നേതാവ്. അതേസമയം മാധ്യമപ്രവർത്തകരോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് സുരേഷ് ഗോപി ഒരിക്കൽ പറയുകയുണ്ടായി. മനോരമ ന്യൂസ് ക്ലേവിൽ സുരേഷ് ഗോപി കലിപ്പിലാണ് മാധ്യമങ്ങളോട് എന്ന പൊതുവേ ഉള്ള ഒരു ചിന്ത ശരിയാണോ എന്ന ചോദ്യത്തിന് ന്യായമില്ലാത്ത എതിരൊലിയുമായി ആരു വന്നാലും ഞാൻ ഇനിയും കലിപ്പിലാകുമെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. തന്നോട് ചോദിക്കപ്പെടേണ്ട ചോദ്യത്തിന് ന്യായമുണ്ടാകണം, ഉന്നയിക്കുന്ന മുഹൂർത്തത്തിന് ന്യായമുണ്ടാകണമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമപ്രവർത്തനം പോയാൽ അതിനൊപ്പം സഞ്ചരിക്കാൻ പറ്റില്ല. ഒരു വിഷയമല്ല തന്നെ പ്രകോപിപ്പിക്കുന്നത്, അവരുടെ നിശ്ചയമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മുൻപ് സുരേഷ് ഗോപിയുടെ പ്രവൃത്തി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമാണെന്ന് മുൻ MP K.മുരളീധരൻ പറയുകയുണ്ടായി. മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അവരെ കയ്യേറ്റം ചെയ്യുകയെന്നത് രണ്ടാം തരം നടപടിയാണെന്നും K.മുരളീധരൻ ആണയിട്ട് പറഞ്ഞിരുന്നു. സത്യത്തിൽ BJPക്കുള്ളിൽ തന്നെ സുരേഷ് ഗോപിയെ ചൊല്ലി കല്ലുകടിയാണ്. അഹങ്കാരമാണ് നേതാവിന്റെ മെയിൻ എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള സംസാരം.